ഫാദർ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ടെലഗ്രാമിൻ്റെ കിഡിലൻ പത്ത് ഫീച്ചേഴ്സാണ് പത്ത് ടിപ്സ് അപ്പോൾ നിങ്ങൾ ടെലഗ്രാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണം കാരണം നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഒരു ടിപ്പ് ഇന്ന് വീഡിയോയിൽ നിങ്ങൾ കാണും ഇനി നിങ്ങൾ ടെലഗ്രാം ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങളാണിത് ഉറപ്പായിട്ടും കാണേണ്ടത് കാരണം ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും കാരണം അത്രയും കിഡിലൻ ഫീച്ചേഴ്സ് ടിപ്സുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പം വീഡിയോ അവസാനം വരെ കാണുക ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ടെലഗ്രാമിൻ്റെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഫീച്ചേഴ്സുകളെല്ലാം കാണാൻ പോവാം പ്രധാനമായിട്ട് നമുക്ക് ഒരു ആദ്യത്തെ കാര്യം നമ്മളോടൊരു ഫോട്ടോ അയക്കണം ഫോട്ടോ അയക്കുമ്പോൾ പലരും പറയുന്ന കാര്യം ഈ വാട്സപ്പിൽ ഫോട്ടോ അയക്കുമ്പോൾ അതിന് ക്ലാരിറ്റി പോകുന്നു അപ്പോൾ നമുക്ക് ഈ ടെലഗ്രാമിൽ എങ്ങനെ നമുക്ക് അതിൻ്റെ അൺകംപ്രസഡ് ആയിട്ട് അതായത് ക്വാളിറ്റി ഒട്ടും നഷ്ടപ്പെടാതെ ആ ക്ലാരിറ്റി ക്ലാരിറ്റിയിൽ ക്വാളിറ്റിയിൽ നമുക്ക് എങ്ങനെ ഒരു ഫോട്ടോ അയക്കാം എന്നതാണ് ഇപ്പോൾ ഞാൻ വെറുതെ എൻ്റെ പിൻ ഞാൻ ക്ലീ ടച്ച് ചെയ്യുന്നു ഞാനൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു രണ്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നു മൂന്ന് ഫോട്ടോ ഞാൻ ക്ലിക്ക് ചെയ്തു എൻ്റെ മുകളിൽ ത്രീ ഡോട്ട് ഉണ്ട് ത്രീ ഡോട്ട് നോക്കി സെൻ്റ് വിത്തൌട്ട് ഗ്രൂപ്പിംഗ് സെൻറ്റ് വിത്തൌട്ട് കംപ്രഷൻ എന്ന് കാണുന്നുണ്ട് സെൻ്റ് വിത്ത് കംപ്രഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ ഫോട്ടോ എന്തുമാത്രം ഉണ്ടോ ആ ക്ലാരിറ്റി നമുക്ക് നമ്മുടെ മറ്റ് ചാറ്റിൽ അയക്കാൻ പറ്റും അടുത്ത കിടിലൻ ഫീച്ചർ ഇതാണ് അപ്പം ഞാൻ അയച്ച ഫോട്ടോ ഈ ഫോട്ടോ ആയിട്ടായിരുന്നു ഫോട്ടോ മാറിപ്പോയി എനിക്ക് വേറെ ഫോട്ടോ ആയിരുന്നു അയക്കേണ്ടത് അപ്പോൾ എങ്ങനെ എനിക്ക് ഫോട്ടോ ഈ ഫോട്ടോ മാറ്റി പകരം ആ ഫോ ആ ഫോട്ടോ ക്ലിയർ ചെയ്ത് വെക്കാം എന്നുള്ളതാണ് അപ്പം എനിക്ക് ഈ ഫോട്ടോ അല്ല വേണ്ടത് അപ്പോൾ ഞാൻ ഈ ഫോട്ടോയിൽ ലോങ് ബ്രസ് ചെയ്യുന്നു ലോങ് ബ്രസ് ചെയ്യുമ്പോൾ മുകളിൽ ഒരു പെൻസിൽ ബട്ടൺ കാണുന്നു രണ്ടാമത് ഒരു പെൻസിൽ ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റീപ്ലേസ് ഫയൽ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് റീപ്ലേസ് ഫയൽ എടുത്തു എന്നിട്ട് ഞാൻ എൻ്റെ ഗാലറി പോയിട്ട് ഏത് പിക്ചറാണ് വിത്തൗട്ട് കമ്പ്രഷനായിട്ട് അയക്കേണ്ടത് അപ്പം ഞാൻ പെൺകുട്ടി തിരിയുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്തു സെൻഡ് വിത്തൌട്ട് കംപ്രഷൻ തന്നെയാണ് ഞാനത് സെൻഡ് ചെയ്യുന്നു സെൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്ഥാനത്ത് ആ ഫോട്ടോ വന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ടാമത്തെ ടിപ്പ് മൂന്നാമത്തെ ടിപ്പ് ഇങ്ങനെയാണ് ഞാൻ എഴുതിയ ഒരു മെസ്സേജ് എനിക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റുമോ വാട്സാപ്പിൽ നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ നമ്മൾ വീണ്ടും അത് ഡിലീറ്റ് ഫോർ എവരിവൺ അടിച്ചാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ ടെലഗ്രാമിൽ നമുക്ക് അങ്ങനെ ഒരു ഉപകാരമുണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം ഞാൻ രണ്ട് പതിനാലിന് അയച്ച മെസ്സേജ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു മുകളിൽ പെൻസിൽ ബട്ടൺ കാണുന്നുണ്ട് പെൻസിൽ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഹലോ എന്നതിൻ്റെ കൂടെ ഞാൻ താഴെ ഹൗ ആർ യു എന്നുകൂടെ എഡിറ്റ് ചെയ്ത് ഞാൻ അയക്കുകയാണ് രണ്ട് പതിനാലിന് അയച്ച മെസ്സേജാണ് ഹൗ ആർ യു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്ത് ക്ലിക്ക് സെൻഡ് ചെയ്യുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മെസ്സേജ് എഡിറ്റഡ് രണ്ട് പതിനാലിന് കൃത്യമായിട്ട് ഹലോ ഹൗ ആർ യു എന്ന് കൃത്യമായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ മൂന്നാമത്തെ ഫീച്ചർ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വീഡിയോയുടെ കൃത്യസമയത്ത് നമുക്കത് തുടങ്ങണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് വീഡിയോ തുടങ്ങണം അപ്പോൾ ആദ്യമേ ഞാനൊരു വീഡിയോ ഇതിലേക്ക് എടുക്കണം സെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കുകയാണ് ഞാൻ ഒരു വീഡിയോ ഇൻസേർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ കുട്ടികൾ ക്രിസ്മസ് രാത്രി ഒരു പരിപാടിയുടെ അപ്പോൾ അതിനൊരു ക്യാപ്ഷൻ ഞാൻ കൊടുക്കുകയാണ് ക്യാപ്ഷനാണ് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാപിറ്റൽ ലെറ്ററിൽ ഞാനത് എടുക്കുന്നു സ്റ്റാർട്ട് ഫ്രം ടൈം കൊടുത്തതിന് ശേഷം ഞാനൊരു മുപ്പത് സെക്കൻഡ് വീഡിയോ ആണ് ഞാനൊരു പതി മിനെട്ട് എന്ന് കൊടുത്ത് ഞാൻ സെൻഡ് ചെയ്യുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ അവിടെ സെൻഡായി ഇപ്പോൾ പതിനെട്ടാമത്തെ സെക്കൻഡിൽ എനിക്ക് ആ വീഡിയോ കാണണമെങ്കിൽ ഞാൻ വെറുതെ ആ സീറോ എയ്റ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്താൽ പതിനെട്ടാമത്തെ സെക്കൻഡ് തൊട്ട് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഇതാണ് അടുത്ത ഒരു പ്രധാനപ്പെട്ട ടിപ്പ് കാണാം സീറോ എയ്റ്റീൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി അവിടെ നിന്നാണ് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നമുക്ക് ഏത് വീഡിയോ അയച്ചാലും നമുക്ക് ഏത് ഭാഗമാണ് കൃത്യം വേണ്ടതെന്ന് നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ള അടുത്ത ഒരു ടിപ്പ് അടുത്ത പ്രധാനപ്പെട്ട ഒരു ടിപ്പ് ഇങ്ങനെയാണ് ഇപ്പോൾ ഈ അയച്ച ഫയലുകളെല്ലാം ഡിലീറ്റ് ചെയ്യണം ഡിലീറ്റ് ചെയ്ത് ഞാനല്ല ഇപ്പം ഞാൻ ജിമോനച്ചൻ എന്ന് പറഞ്ഞ ആ ഒരു ചാനലിലേക്കാണ് അയച്ചത് അപ്പം എനിക്ക് അവിടെ നിന്ന് ഇതെല്ലാം ഇതെല്ലാം ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമോ ഇപ്പം ഞാൻ ഡിലീറ്റ് ഫ്രം സണ്ടർ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന ചെയ്യുകയാണിപ്പം ഡിലീറ്റ് ചെയ്യുന്നത് ഡിലീറ്റ് ഓൾസോ ഡിലീറ്റ് ഫോർ ഫാദർ ടെക് എന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ ചാറ്റിൽ നിന്ന് എല്ലാം ക്ലിയർ ആയിട്ട് പോയി വളരെ സിമ്പിളായിട്ടുള്ള അടുത്ത ഒരു ടിപ്പ് അടുത്തൊരു ടിപ്പ് ഇങ്ങനെയാണ് എനിക്കൊരു മെസ്സേജ് ഷെഡ്യൂൾ ചെയ്തു വെക്കണം വാട്സപ്പിലൊക്കെ ആണെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ വേണം ഇവിടെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ ആ ഒരു മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു ഇപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നു കൃത്യമായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മൾ ചെയ്യുന്നു ഹാപ്പി ബർത്ത്ഡേ നമുക്ക് നാളെയാണ് നാളെയാണ് അപ്പം നമ്മളിതെങ്ങനെ ഈ കൃത്യം നാളെ നമ്മുടെ അവരുടെ ചാറ്റിൽ എത്തണം അപ്പം ഞാനിത് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഷെഡ്യൂൾ മെസ്സേജ് അതായത് ആ ആരോയിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഷെഡ്യൂൾ ലോങ് പ്രസ് ചെയ്തിന് ശേഷം ടേ ഷെഡ്യൂൾ മെസ്സേജ് ക്ലിക്ക് ചെയ്യുന്നു അപ്പം ജനുവരി പതിനഞ്ച് സമയം ഞാൻ കൃത്യമായിട്ട് വെക്കുകയാണ് സീറോ രാത്രി ഒരു കൃത്യം ഒരു പന്ത്രണ്ട് മണിക്ക് അയാൾ ബർത്ത്ഡേക്ക് കൃത്യം മെസ്സേജ് അയക്കാനായിട്ട് അവർക്ക് എത്തണം അപ്പം ഒരു പന്ത്രണ്ട് ഒന്നിന് ഞാൻ വെച്ച് സെൻഡ് ഓൺ ജനുവരി പതിനഞ്ച് അറ്റ് പന്ത്രണ്ട് ഒന്ന് കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ മെസ്സേജ് ഷെഡ്യൂൾ ആണ് ഷെഡ്യൂൾഡ് ഫോർ ജനുവരി ഫിഫ്റ്റീൻ എന്ന് പറയുന്ന ഒരു ചാറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ആകും അപ്പൊ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്ന സാധനം ആ ചാറ്റിൽ ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത് താഴെ ഒരു ഒരു ഐക്കൺ കാണുന്നുണ്ട് കലണ്ടറിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഇങ്ങോട്ട് വരും നമുക്കത് റീഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ റീഷെഡ്യൂൾ ഒന്നാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടൈം ഒന്ന് മാറ്റാം ഒന്ന് പന്ത്രണ്ട് മൂന്നാക്കാം പന്ത്രണ്ട് നാലാക്കാം നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഇത് ഒരു അടുത്തൊരു ടിപ്പാണ് അപ്പോൾ ഇങ്ങനെ ഒരു കാണിക്കും നമുക്ക് വീണ്ടും ഇത് പെട്ടെന്ന് തന്നെ അയക്കണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെൻഡ് സെൻറ്റിനാവൂ എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പോൾ അത് സെൻഡ് സെൻ്റാവുന്നതാണ് അടുത്ത ഒരു കിടിലൻ ട്രിപ്പ് ടിപ്പ് ഒരു ടെലഗ്രാം ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് എത്ര അക്കൗണ്ട് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത് മറ്റ് വാട്സപ്പിനൊക്കെ നമുക്ക് വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനുള്ള ഫോണിൻ്റെ സംവിധാനങ്ങൾ വേണം പക്ഷേ ഈ ടെലഗ്രാമിൽ അത് നമുക്ക് ഒരു ഓപ്ഷൻ നൽകുന്നുണ്ട് ഈ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഈ ഒരു ഡൗൺ ബട്ടൺ ഉണ്ട് ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആഡ് അക്കൗണ്ട് ഇപ്പോൾ ഓൾറെഡി ഈ ഫോണിൽ രണ്ട് അക്കൗണ്ടാണ് എന്റെ പള്ളിയുടെ അക്കൗണ്ട് ഒപ്പം തന്നെ എന്റെ ഫാദർ ടെക് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട് ആടെ അക്കൗണ്ട് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള അടുത്ത ഒരു ടിപ്പ് അടുത്തൊരു ടിപ്പ് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നുണ്ട് പീപ്പിൾ നിയർ ബൈ നമ്മുടെ ചുറ്റുപാടുകളിൽ ആരൊക്കെ ഉണ്ട് എന്നറിയാൻ വേണ്ടി പീപ്പിൾ നിയർ ബൈ ക്ലിക്ക് ചെയ്ത അലോ ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അലോ ഓൺലി വയൽ യൂസിങ് പീപ്പിൾ നിയർ ബൈ സെർച്ച് ചെയ്യുകയാണ് എൻ്റെ ഒരു ഒന്ന് രണ്ട് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ അകലെയുള്ളവരെ ഈ വാട്സപ്പ് ഈ ടെലഗ്രാം തന്നെ ഒന്ന് ലൊക്കേഷൻ കണ്ടുപിടിച്ച് എനിക്ക് തന്നെ അയച്ചിരിക്കുകയാണ് അപ്പോൾ അവരുടെ ഗ്രൂപ്പുകളും അയച്ചിട്ടുണ്ട് ഏകദേശം ഏഴ് കിലോമീറ്റർ അകലെ ഉള്ളവർക്ക് വരെ എനിക്ക് മെസ്സേജ് അയയ്ക്കാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുക എനിക്കി വരെ പേഴ്സണലായിട്ട് ഒന്നും അറിയില്ല ഞാനിപ്പോൾ വെറുതെ പീപ്പിൾ നിയർ ബൈ അടിച്ചപ്പോൾ കണ്ടതാണ് ഓക്കെ എനിക്ക് ഇവർക്ക് മെസ്സേജ് അയക്കാം ഇവർക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ആക്കിയാൽ മെസ്സേജിലേക്ക് പോയാൽ മതി വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്ത ഒരു ടിപ്പ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് നമുക്ക് ഇതിൻ്റെ ഒന്ന് ചാറ്റിന്റെ കാര്യങ്ങളെല്ലാം കളറും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റണം അത് നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോയാൽ സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചാറ്റ് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷനുണ്ട് ചാറ്റ് സെറ്റിങ്സിൽ ഒരുപാട് ഓപ്ഷൻസ് താഴെ നമുക്ക് കാണാം കളർ മാറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്കിതൊന്ന് എങ്ങനെയാണെന്നൊന്ന് നോക്കാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആക്സിഡൻറ് കളറ് ഞാനിപ്പോൾ വേറെ കളർ കൊടുത്തു ആക്സിഡൻറ്റ് കളർ കൊടുത്തു ബാക്ക്ഗ്രൗണ്ട് ഞാൻ എനിക്ക് ചേഞ്ച് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് വേറെ കളറിലേക്ക് ചേഞ്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം മോഷൻ ഉണ്ട് പാറ്റേൺ ഉണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇനി അടുത്തത് മൈ മെസ്സേജ് മെസ്സേജിന്റെ കളർ അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് അതൊന്നും നോക്കാണ്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഇത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഓക്കെ നമുക്കത് അതുപോലെ തന്നെ നമുക്കിത് സേവ് ചെയ്ത് വെക്കാം ക്രിയേറ്റ് എ ന്യൂ തീമായിട്ട് സെറ്റ് ചെയ്യാം ക്രിയേറ്റ് ക്രിയേറ്റ് എ ന്യൂ തീമായിട്ട് ഞാനത് സെറ്റ് ചെയ്യുന്നു അങ്ങനെ പുതിയൊരു തീമായിട്ട് ഓട്ടോമാറ്റിക്കലി ആ എൻ്റെ ചാറ്റിൽ അത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ചാറ്റിൽ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി വേറൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കളേഴ്സ് കോമ്പിനേഷൻ വന്നു ഇനി എനിക്ക് ഓട്ടോമാറ്റിക്കലി വീണ്ടും പോയി കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാം ഇതിനകത്ത് ചേഞ്ച് ചാറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റാം അപ്പം ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട് ഇപ്പോൾ ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് ഇതിന്റെ ബ്ലർ ആക്കാം എനിക്ക് വേണ്ടി ഓപ്ഷനുണ്ട് ബ്ലഡ് ആക്കി വേണമെങ്കിൽ മോഷൻ ക്ലി ചെറുതായിട്ട് കൊടുക്കാം മോഷൻ ചെറുതായിട്ട് കൊടുക്കാം വേണമെങ്കിൽ ബ്ലഡ് ആക്കി ഞാൻ സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ് സെറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിന് ശേഷം വീണ്ടും ഞാൻ ഒരു ചാറ്റിലേക്ക് വന്ന് നോക്കുകയാണ് ചാറ്റിൽ വന്ന് നോക്കുമ്പോഴത്തേക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പത്താമത്തെ ടെലഗ്രാം നൽകുന്ന ടിപ്പ് ഇതാണ് നമുക്ക് സീക്രട്ട് ചാറ്റിലേക്ക് പോകണം സീക്രട്ട് ചാറ്റിലേക്ക് പോകാൻ വേണ്ടി ആ പേര് ക്ലിക്ക് ചെയ്തു പേര് ക്ലിക്ക് ചെയ്തതിന് മുകളിൽ കാണുന്നതിനകത്ത് നമ്മൾ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് സീക്രട്ട് ചാറ്റ് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ സ്റ്റാർട്ട് സീക്രട്ട് ചാറ്റ് ക്ലിക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി സീക്രട്ട് ചാറ്റിലേക്ക് നമുക്ക് പോകാം ഇത് ഒരു ഇത് വലിയ എൻ ടു എൻ ഇൻക്രിപ്ഷനാണ് ലീവ് നോട്ട് ട്രൈസ് ഓൺ അവർ സർവേസ് ഹാവ് എ സെൽഫ് ഡിസ്ട്രക്ട് ടൈമർ ഡു നോട്ട് അലൌ ഫോർ വേഡി എല്ലാം ഇതിനകത്ത് കൃത്യമായിട്ടുണ്ട് ഞാനതൊരു മെസ്സേജ് ക്ലിയർ ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സീക്രട്ട് ചാറ്റിലേക്ക് പോവുകയാണ് അതിനകത്ത് വേറൊരു കാര്യം എനിക്കിതിനകത്ത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല സ്ക്രീൻ സ്ക്രീൻ റെക്കോർഡ് ഇല്ലയോ വരുവോ പോലും എനിക്കറിയത്തില്ല അപ്പം അങ്ങനെയാണ് ഇതിന്റെ സംവിധാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സീക്രട്ട് ചാറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം സീക്രട്ട് ചാറ്റ് വളരെ സിമ്പിളാണ് ആ വളരെ സിമ്പിൾ ആയിട്ടുള്ള സീക്രട്ട് ഞാനിപ്പം വീഡിയോ കാണാൻ പറ്റില്ല എങ്കിൽ ഞാൻ അതിന്റെ ഒരു വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ എടുത്തിരിക്കുന്ന സീക്രട്ട് ചാറ്റിലേക്ക് പോവുകയാണ് ഇങ്ങനെയാണ് സീക്രട്ട് ചാറ്റിലേക്ക് പോയത് ജിമോൺ അച്ഛൻ എന്ന് പറയുന്ന സീക്രട്ട് ചാറ്റിലേക്ക് പോയി ഹായ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു ഇതാണ് സീക്രട്ട് ചാറ്റിന്റെ ഓപ്ഷൻ നമ്മൾ കാണുന്നത് ഇത് സീക്രട്ട് ചാറ്റ് ഇങ്ങനെയായിരിക്കും കാണുന്നത് നമുക്ക് ചിലപ്പോൾ അതിന്റെ സ്ക്രീൻ റെക്കോർഡ് വരുവോ ഇല്ലയോ എന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു കാണിക്കുന്നത് ഓക്കെ ഇതാണ് നമ്മൾ പറഞ്ഞ പത്ത് ടിപ്പുകൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു ചാനലിൽ നമുക്ക് ടെലഗ്രാമിൽ നമുക്ക് ചാനലിൽ ആളെ കൂട്ടാൻ വേണ്ടി നമുക്ക് ടെലഗ്രാം ചാനൽ തുടങ്ങി നമുക്ക് ലിങ്കുകൾ ഷെയർ ചെയ്യാം ഇപ്പോൾ ഫാദർടെക് എന്നൊരു ടെലഗ്രാം ചാനലുണ്ട് ഒപ്പം ക്രിസ്ത്യൻ സ്റ്റാറ്റസ് അപ്പോൾ ഈശോ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ടെലിഗ്രാം ചാനൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാം സ്റ്റാറ്റസ് വീഡിയോകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ചാനലുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വിചാരിക്കുകയാണ് വാട്സപ്പിൽ ഇല്ലാത്ത ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും ഈ ഒരു ടെലഗ്രാമിലുണ്ട് ടെലഗ്രാമിൽ നിന്ന് എടുക്കുന്ന നല്ല നല്ല സാധനങ്ങളാണ് വാട്സപ്പിലേക്ക് അവർ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഏറ്റവും ബേസ് ആയിട്ടുള്ള ടെലഗ്രാമാണ് നിങ്ങൾക്ക് വാട്സപ്പ് ഉപേക്ഷിക്കേണ്ടവർക്ക് ഉപേക്ഷിക്കാം ടെലഗ്രാം ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം നിങ്ങളുടെ ഉണ്ട് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാം ഇനിയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൻറ്റ് ചെയ്താൽ മതി താഴെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് വേണം ഇനിയും ടിപ്പുകൾ വേണമെന്ന് കമൻറ്റ് ചെയ്താൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഫാദർ ടെക് ഡിസീസ് You are Father Tech. I am Father G one Parenchyakal Thank you.